പ്രിയ പ്രവാചകരെ, കളിയായിപ്പോലും കള്ളം പറയാതെ, പരിദൂഷണം കൊണ്ട് മനസ്സ് മലിനമാക്കാതെ, അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാതെ, കഴിയുന്നത്ര സഹായം ചെയ്തും സ്നേഹവിശ്വാസങ്ങൾ സൂക്ഷിച്ചും കണ്ണിലെ കുളിരായും മനസ്സിലെ മധുരമായും 63 വർഷക്കാലം ജീവിതം വരച്ചു കാട്ടിയ അങ്ങയെ വിശ്വസ്തൻ എന്നല്ലേ അന്നാട്ടുകാർ വിളിച്ചത്? അന്ധവും മൂഢവും പ്രാന്തവുമായ ഒരു സമൂഹത്തിൽ ജീവിച്ചിട്ടും അഴുക്കുകൾ പുരളാതെ പവിത്രമായി വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുവാൻ അങ്ങേക്ക് എങ്ങനെയാണ് സാധിച്ചത് റസൂലേ? നല്ലൊരു സാമൂഹ്യ പ്രവർത്തകൻ, നല്ലൊരു കച്ചവടക്കാരൻ, നല്ലൊരു കുടുംബനാഥൻ, അങ്ങനെ പാദമൂന്നിയ വേദികളിലെല്ലാം നന്മയുടെ പര്യായമായി മാറുകയായിരുന്നില്ലേ അവിടുന്ന്? കാരുണ്യത്തിന്റെ നിറകുടമായി നോവുണരുന്ന ദിക്കുകളിലെല്ലാം ആശ്വാസം പകരാൻ മടി കാണിക്കാത്ത നേതാവായിരുന്നില്ലേ അങ്ങ്? കറകളഞ്ഞ ദൈവബോധവും ആർദ്രമായ സമീപനവും കൊണ്ട് ശത്രുക്കളിൽ പോലും അമേയമായ സ്വാധീനം ഉളവാക്കാൻ മറ്റാർക്കാണ് സാധിക്കുക നബിയെ? സ്നേഹവിശ്വാസങ്ങളുടെ പുലർവട്ടമാണ് അവിടുന്ന് വഴിഞ്ഞു നൽകിയത്. മനുഷ്യത്വത്തിന്റെ മന്ത്രഗീതങ്ങളാണ് മുഴുവനും പകർന്നു കൊടുത്തത്. കൂട്ടുകാരിൽ ഉയർന്നവനും താഴ്ന്നവനുമില്ല, എന്നെ ഉയർന്നവനെന്ന നിലയിൽ മാറ്റി നിർത്തരുത്. സ്വന്തം കൂട്ടുകാരെക്കാൾ ഉയർന്നവനാണ് താനെന്ന് സ്വയം ധരിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ലെന്ന് പറഞ്ഞ അങ്ങയോളം വിനയം ചൊരിഞ്ഞ കൂട്ടുകാരനുണ്ടോ ഈ ലോകത്ത്? കട്ടവീറുന്നവരുടെയും വിറകുവെട്ടുന്നവരുടെയും കൂടെ നിന്ന് ചെറ്റക്കുടികളിൽ ഈന്തപ്പനിയോലകളിൽ വിശന്നുറങ്ങി ധർമ്മസമരങ്ങളിൽ അവരിലൊരാളായി നിന്ന് എളിമയുടെയും ലാളിത്യത്തിന്റെയും സൗന്ദര്യം കാണിച്ചു തന്ന അങ്ങയോളം മികച്ച പ്രജാപതിയുണ്ടോ ഈ ഭൂമിയിൽ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ നേരത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയ അങ്ങയോളം ഉയർന്ന നേതാവുണ്ടോ ഈ മണ്ണിൽ? നിന്നെ ഈ വാൾത്തലയിൽ നിന്ന് രക്ഷിക്കാൻ ആരുണ്ടെന്ന് ഊരിപ്പിടിച്ച വാളുമായി വന്ന് ദഴസൂർ ആക്രോശിച്ചപ്പോൾ മരണം മുന്നിൽ വാപ്പുളർന്നു നിൽക്കുമ്പോഴും എനിക്ക് സർവശക്തനായ അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞ അങ്ങയുടെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ മനോധൈര്യം, ഒടുവിൽ കടം കൊണ്ട വികാരവും വിലക്കുവാങ്ങിയ വിശ്വാസവും ആരെയും ശക്തനാക്കുന്നില്ലെന്ന് ദഴസൂറിനെ പഠിപ്പിച്ച് സത്യവേദത്തിന്റെ ദിവ്യ വിളിച്ചം വിട്ടുകൊടുത്ത റസൂലരെ, കറുകറുത്ത ബിലാലിനെ കറുത്തവളുടെ മോനെ എന്ന് വിളിച്ച അബൂദറിനോട്, ബിലാൽ നിനക്ക് പുറത്തു തരാത്തിടത്തോളം കാലം നിന്റെ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് പറഞ്ഞ് കറുത്തവനെയും വെളുത്തവനെയും ചേർത്ത് നിർത്തി സവർണ വിവേചനത്തിനു വേണ്ടി പോരാടിയ നീതിയുടെ ശബ്ദമേ, മനുഷ്യ മനസ്സുകളിൽ നോവുറയുന്നത് കണ്ടു നിൽക്കാനാവാത്ത തിരുദൂതരെ, അങ്ങേ കായിരം ആയിരം സലാം. മർഹബൻ യാ ഷാഹുർ റബീഅ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.